Praise the Lord. Padannu naan vishwasathaan en munbil changadal randagunnu kaanunnu naan vishwasathaan en munbil changadal randagunnu kaanatha kaaryangal kanmunbil ennapol vishwasichidunnu en kartave കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിയിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തനൻ കൂടെയുണ്ട് അഗ്നിയിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തനൻ കൂടെയുണ്ട് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു നാലു നാളായാലും നാറ്റം വമിച്ചാലും കല്ലറും വരും നാലു നാലായാലും നാറ്റം വമിച്ചാലും കല്ലറ മുമ്പിൽ കർത്തൻ വരും വിശ്വസിച്ചാൽ മഹത്വം കാണും സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ വിശ്വസിച്ചാൽ നീ മഹത്വം കാണും സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു താങ്ക് യു താങ്ക് യു ഹാലേലിയ സ്തോത്രം ദൈവം സിസ്റ്റർ ബീനയ്ക്ക് നല്ലതായിട്ട് പാടുകൊണ്ട കൃപ ദൈവ ആ ഒരു താലന്ത് ദൈവം കൊടുത്തിട്ടുണ്ട് ഹാലേലിയ ദൈവം തന്നെ തുടർന്നും കർത്താവിന്റെ ദാസിയെ നടത്തട്ടെ ആ പ്രാർത്ഥന്റെ പ്രകാരമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെയും ഹാലേലിയ ഒരേ വഴിയുള്ളത് ദൈവത്തിന്റെ സന്നദ്ധിയാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വേരൂന്ന് നമ്മൾ നിൽക്കുമെങ്കിൽ വചനത്തിൽ നിന്നുള്ള ബലത്തോടെ പരിശുദ്ധാത്മാവിന്റെ ആ ബലത്തോടെ നമുക്ക് മുൻ ഏത് പ്രശ്നത്തെയും നമുക്ക് ഫേസ് ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തരും ദൈവം തന്നെ കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി കാലം ദൈവവചനം ഷെയർ ചെയ്യുവാനായിട്ടിട്ട് ബ്രദർ എം ജി രാജു നമ്മുടെ മധ്യയിലുണ്ട് ദൈവത്തിന്റെ ദാസനെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ
ഇന്ന് രാത്രികാലം കേൾക്കുന്ന ശബ്ദം, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വചനം കേട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവവചനത്തിന് ഷെയർ ചെയ്യാൻ വേണ്ടി ബ്രദർ എം ജി രാജുവിനെ ക്ഷണിച്ചുകൊണ്ട്. Just want to make sure that you are hearing me. രാത്രികാലത്തെ നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1-6 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു, തന്റെ പിതൃനഗരത്തിൽ ചെന്നു, അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ടു വിസ്മയിച്ചു, ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കൈയാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവനിൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും ചർച്ചക്കാരുടെ ഇടയിലും സ്വന്ത ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയത് അല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനം ഇന്ന് രാത്രികാലം വായിച്ചല്ലോ നാഥ. കർത്താവിന്റെ അരുളപ്പാട് ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾപ്പിക്കണമേ. അവിടുത്തെ ആലോചന മാത്രം ഇന്ന് രാത്രികാലം കേൾക്കുവാൻ തക്കൊണ്ടും ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വചനം കേൾവിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതായ സകല നന്മകളും അനുഗ്രഹങ്ങളും ഇന്ന് രാത്രികാലം പ്രാപിപ്പാൻ തക്കൊണ്ടും അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കൃപ കൂടെ ഇരുന്ന് ഭരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ പ്രെയർ ലൈനിൽ കർത്താവിന്റെ വചനവുമായി കിടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. അതിനെ മുഖാന്തരമായിരിക്കുന്നതായ സാധനയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേവദാസനും കുടുംബമായി നാട്ടിൽ കടന്നു പോയിരിക്കുന്നല്ലോ മടക്കയാത്രയിലും. അവിടെ ആയിരിക്കുന്ന വേളകളൊക്കെയും കർത്താവിന്റെ കൃപയും അനുഗ്രഹവും പ്രാപിപ്പാൻ തക്കവണ്ണം വീണ്ടും ഞാനും കുടുംബമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നാം വായിച്ച വേദഭാഗത്തിലേക്ക് ഒന്ന് എത്തി നോക്കി ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിനു മുമ്പായിട്ട് ദൈവദാസി ഇന്ന് ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു വേഡ് എന്നെ വളരെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതായ ഒരു വേഡ് എന്നെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. നമ്മുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിപ്പാൻ തക്കോണം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെന്ന് ദൈവദാസി പറയുകയുണ്ടായി. സ്തോത്രം. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ അത് ആഗ്രഹിക്കാത്ത ഒരു വിഷയമാ. സ്തോത്രം. നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയിച്ച് അങ്ങ് കടന്നു പോകുന്ന ആ ഒരു രീതിയാ പലപ്പോഴും. സ്തോത്രം. എന്നാൽ ഈ ദിവസങ്ങളിൽ നാം ആകേണ്ട വിധമായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉള്ളത് കർത്താവെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ. സ്തോത്രം. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ, പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ വചനം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് വേണ്ടി കർത്താവ് തിരുമേനിയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ പുതുക്കം പ്രാപിപ്പാൻ തക്കണം. ഓരോ നിമിഷവും നാം കേൾക്കുമ്പോൾ ആത്മീയ പുതുക്കം പ്രാപിപ്പാൻ തക്കണം. എന്റെ ജീവിതത്തിൽ ആത്മീയ നന്മ പ്രാപിപ്പാൻ തക്കണം. ഇടയായി തീരണമേ. എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു എന്നുള്ള മനോഭാവത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മെ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുകയും അവിടുത്തെ മാനപാത്രങ്ങളാക്കി തീർക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സ്തോത്രം. വിശ്വാസത്തിന്റെ പ്രസംഗങ്ങൾ നാം ദൈവവചനത്തിൽ അനേക പ്രാവശ്യം കേട്ടിട്ടുണ്ടാണ്. വിശ്വാസവീരന്മാരുടെ പട്ടിക തന്നെ ഇബ്രായലേഖനം 11-ാം അധ്യായത്തിലൊക്കെ വിശ്വാസവീരന്മാരുടെ പട്ടികയാണ് നാം കാണുന്നത്. വിശ്വാസത്താൽ നമുക്ക് എന്ത് ലഭിക്കും
എന്നൊക്കെ നാം അനേക പ്രസംഗങ്ങള് ദൂതുകള് ഒക്കെ നാം കേട്ടിട്ടുണ്ട്. ദൈവവചനത്തിലൊക്കെ വായിക്കുമ്പോൾ വിശ്വസിച്ചാൽ എല്ലാ കാര്യങ്ങളും ദൈവ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയാണ് ദൈവസന്നിധിയിലെ വിശ്വാസം. കർത്താവ് പ്രവർത്തിക്കും, കർത്താവ് ചെയ്യും, പൂർണ്ണമായ ഡിപ്പെൻഡ്. എന്നാൽ പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചു നോക്കാറില്ല. എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും നാം പുറമോട്ട് നോക്കാറില്ല. എൻ്റെ ജീവിതത്തിൽ അവിശ്വാസം വല്ലതും ഉണ്ടോ? നാം പലപ്പോഴും ദൈവസ്ഥാനങ്ങളിൽ കടന്നു വരുന്നു, പ്രാർത്ഥന പാടുന്നു, പ്രാർത്ഥിക്കുന്നു ഒക്കെ, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസമുണ്ടോ എന്നീ ദിവസങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. സുഹൃത്തുക്കൾ, നാം വായിച്ച ഭാഗത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. കർത്താവ് തന്നെ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പോലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. തൻ്റെ പിതൃനഗരത്തിൽ നസറത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് നസറത്തിലുള്ളവര് ദൈവത്തിൽ ഇടറിപ്പോയിട്ട്, സ്തോത്രം, ദൈവത്തിന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ അവരോടുള്ള ഉപദേശങ്ങളിലൊക്കെ അവിശ്വാസികളായി തീർന്നിട്ട് അവരുടെ ഹൃദയം കാഠിന്യത്താൽ മാറ്റപ്പെടുന്നതായിട്ടാണ് നാം കാണുന്നത്. സ്തോത്രം, അവിടെ നാം വായിക്കുന്ന ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കർത്താവിന് കഴിഞ്ഞില്ല. സ്തോത്രം, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. സ്തോത്രം, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ, സ്തോത്രം, ഒരു കാരണവശാലും അവിശ്വാസത്തിന്റെ ഒരു വിത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസമുണ്ടോ എന്ന് ദിവസങ്ങൾ നമ്മെ തന്നെ നാം ശോധന ചെയ്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ്. സ്തോത്രം, ദൈവ വാഗ്ദത്തം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നില്ല എന്ന്, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ദൈവീക വാഗ്ദത്തം പൂർത്തീകരിക്കുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കുന്നുവെങ്കിൽ, തോന്നുന്നുവെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ഉള്ള അവിശ്വാസമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം, സ്തോത്രം, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ആരാം രാജാവിന്റെ സേനാധിപതി എലിശയോട് പറയുന്നുണ്ട്. എലിശ പറയുന്നു, നാളെ ഈ സമയത്ത് ശമരിയുടെ പടിവാതിൽ ശെക്കേലിന് 1 സെയ ഗോതമ്പ് മാവും ശെക്കേലിന് 2 സെയ യവവും വിൽക്കും എന്ന യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് എലിശ പറയുമ്പോൾ ആരാം രാജാവിന്റെ സേനാധിപതി പറയുകയാണ്, അത് സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്നാലും നടക്കുമോ? സ്തോത്രം, എലിശ അവന്റെ വാക്ക് തന്നെ എടുത്തുകൊണ്ട് അത് ന്യായവിധി പോലെ പറയുകയാണ്, നിന്റെ വാക്ക് നീ പറഞ്ഞതുപോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ, അത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണും, നീ അനുഭവിക്കുകയില്ല. പലപ്പോഴും ദൈവീക വാഗ്ദത്വം നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ, ദൈവീക വാഗ്ദത്വം ദൈവദാസനിൽ കൂടെയോ ദൈവ വചനത്തിൽ കൂടി നാം കേൾക്കുമ്പോൾ അത് നമുക്ക് പ്രാപിക്കുവാൻ ഒക്കാതെ വണ്ണം ആയിരിക്കുന്നെങ്കിൽ, ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, ദേറീസ് നമ്മുടെ ജീവിതത്തിൽ എവിടെയോ അവിശ്വാസത്തിന്റെ വിത്ത് നാം അറിയാതെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സ്തോത്രം. അപ്പോ ദൈവിക വാഗ്ദത്തം നമുക്ക് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം കഴിയാതെ വരുന്നെങ്കിൽ നമ്മളിൽ അവിശ്വാസമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്. കർത്താവ്, എന്റെ ജീവിതത്തിലെ അവിശ്വാസം ഞാൻ എന്നോട് പറഞ്ഞതായ വചനത്തിലൂടി ദൈവം എന്നോട് സംസാരിച്ചതാണല്ലോ, ആ ദൈവദാസനിൽ കൂടി എന്നോട് അങ്ങനെ സംസാരിച്ചതാണല്ലോ, അന്ന് വചനത്തിലൂടി ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചതാണല്ലോ, ബട്ട് ഇത് ഇന്നും നാളായിട്ടും അത് സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസത്താൽ നമ്മുടെ ചിന്തയിലോ നിരൂപണത്തിലോ അവിശ്വാസം കടന്നു വന്നതിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ദൈവീയ ആലോചനയ്ക്ക് കീഴ്പ്പെടുത്തുവാൻ തക്കോണം ഇടയായി തീരട്ടെ. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വിടം വരുമ്പോൾ ദൈവത്തിന്റെ ദാസനായ മോശ അവരെ കടത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് വെള്ളമില്ല, വെള്ളം കൊടുത്തു. അതിനുശേഷം ആ വെള്ളം കയ്പായി, അത് മാറ്റി കൊടുത്തു. പിന്നെ അവർ മന്ന ചോദിക്കുന്നു, അത് കൊടുത്തു. എന്നാൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, മന്നയൊക്കെ തരുവാൻ ദൈവത്തിന് കഴിയും, ഇറച്ചി തരുവാൻ കഴിയുമോ? സ്തോത്രം, ദൈവീക വഴിയിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നാം ദൈവത്തെ അവിശ്വസിക്കുന്ന രീതി, സ്തോത്രം, ആത്മീയമായി പലപ്പോഴും നമുക്ക് മുന്നേറുവാൻ തക്കോണം വളരെ നമ്മൾ താല്പര്യപ്പെട്ടു പോകുമ്പോൾ തന്നെയും നമുക്ക് മുന്നേറുവാൻ കഴിയുന്നില്ല.
പാടണം എന്ന് നമുക്ക് ചിന്തിക്കുന്നെങ്കിൽ തന്നെ പാടാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ പ്രാർത്ഥിക്കാനൊക്കുന്നില്ല. ദൈവവചനം ധ്യാനിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ അന്ന് സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ എവിടെയൊക്കെ അവിശ്വാസം, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, എനിക്ക് അത്രയും കഴിവില്ല, എനിക്ക് പാടാൻ കഴിവില്ല, എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിയില്ല, ആ ദൈവദാസൻ ശുശ്രൂഷിക്കുന്നുള്ളതിക്ക് വചന ശുശ്രൂഷിക്കാൻ എനിക്ക് കഴിയത്തില്ല. നാം ആ രീതിയിൽ മുൻപോട്ട് പോയി കഴിയുമ്പോൾ സ്വത്രം ദൈവീക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ കഴിയാതെ വണ്ണം ആ വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നതിനാൽ ദൈവീക മുൻപോട്ടുള്ള ദൈവീക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ വരുന്നു. സ്വത്രം ഒന്ന്, ദൈവീക വാഗ്ദത്തം നമ്മൾ പൂർത്തീകരിക്കുന്നില്ല. രണ്ട്, ദൈവ വഴി നമ്മൾ എന്നെ ഏത് രീതിയിൽ ദൈവം മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുവോ അതിന് തടസ്സമായി നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ തന്നെ മുൻപോട്ട് നമ്മെ അതിനെ അനുവദിക്കുന്നില്ല. സ്തോത്രം. മൂന്നാമതായിട്ട് സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ, സമയക്കുറവുള്ളത് കാരണത്താൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ നന്മ, ആർ വി സാറ്റിസ്ഫൈഡ് ഓൺ ഇറ്റ്? സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഏത് നന്മ, ആത്മീയമായ നന്മ, ഭൗതിക നന്മ, ശാരീരിക നന്മ, സാമ്പത്തിക നന്മ, നമ്മുടെ കുടുംബ നന്മ, ഏതുമായിക്കോട്ടെ, നമ്മുടെ സഭ ഒക്കെ, അതിൽ നാം തൃപ്തരാണോ? ഈ ദിവസങ്ങളിൽ നാം തൃപ്തരല്ലെങ്കിൽ ദൈവിക ദൈവസന്നിധിയിൽ നാം അവിശ്വസ്തരാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സ്തോത്രം. താലന്തിന്റെ ഉപമ നമ്മളെ അതാ പഠിപ്പിക്കുന്നത്. ആ ഒരു താലന്ത് കിട്ടിയവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ലഭിച്ച ആ ഒരു താലന്ത് ഉപയോഗിക്കാതെ വണ്ണം ആ ദാതാവിനെ അവിശ്വസ്തനായി കണ്ടുകൊണ്ടതുകൊണ്ട് കുഴിച്ചിട്ടു, ദുഷ്ടദാസനെ എന്നാ നാം അവിടെ കേൾക്കുന്നത്. സ്തോത്രം. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന താലന്തുകളൊക്കെ കുഴിച്ചിടാതെ, സ്തോത്രം, നമുക്ക് കിട്ടിയിരിക്കുന്നത്, എനിക്ക് 10 താലന്തില്ല, എനിക്ക് 5 താലന്തില്ല, ദാറ്റ്സ് ഓക്കെ, എന്റെ കഴിവിനനുസരിച്ച് എന്റെ ദൈവം എനിക്ക് തരത്തുള്ളൂ. അതിൽ നാം വിശ്വസ്തരായിരുന്നാൽ അവിശ്വാസമില്ലാതെ, അവിശ്വസ്തയുടെ വഴി നാം നോക്കാതെ, നാം വിശ്വസ്തയോടെ ദൈവസന്നിധിയിലിരിക്കുന്നുവെങ്കിൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ള കാര്യം ഇന്ന് രാത്രി കാലം ഞാൻ ഓർപ്പിക്കട്ടെ. സ്തോത്രം. നാലാമതായി, നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്തയുണ്ടോ? നാം പത്രോസിനെ കാണുമ്പോൾ സ്തോത്രം, വെള്ളത്തിനുമിടയിൽ നടന്നു പോകുന്ന പത്രോസ്, കർത്താവ് വെള്ളത്തിനുമിടയിൽ നടന്നു വരുന്ന കണ്ടപ്പോൾ, കർത്താവ് ഞാൻ, നീയാണെങ്കിൽ ഞാനോട് അങ്ങോട്ട് വരിക, ആ വരികാൻ തക്കവണ്ണം ദൈവം അവിടെ കൽപ്പന കൊടുത്ത് പത്രോസ് ഇറങ്ങി മുമ്പോട്ട് പോകുമ്പോൾ സ്തോത്രം, കർത്താവിങ്കിൽ നിന്നുള്ള നോട്ടം ഏത് സമയം പത്രോസ് വിട്ടുവോ ആ നടുക്കടലിൽ താഴുവാൻ തക്കവണ്ണം തുടങ്ങി. ഈ ദിവസങ്ങളിൽ നമ്മുടെ നോട്ടം ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെയാണോ? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടോ? ദൈവത്തിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കൊണ്ട് ഈ ലോകത്തിന്റെ പിന്നാലെ നാം പോകുന്നുവെങ്കിൽ നാം ഈ നടുക്കടലിൽ തന്നെ താഴുമെന്നുള്ള കാര്യം യാതൊരു സംശയവും വേണ്ട. സ്തോത്രം. അവിശ്വാസിയെ, നീ എന്തിനെ അവിശ്വസിച്ചു എന്ന പത്രോസിനോട് ചോദിച്ചേ, നീ എന്തിനെ അവിശ്വസിച്ചേ? ദൈവത്തെ അവിശ്വസിക്കുന്നു, ദൈവ കൽപ്പനയെ അവിശ്വസിക്കുന്നു, ദൈവ പ്രവൃത്തിയെ അവിശ്വസിക്കുന്നു. സ്തോത്രം. ചുറ്റുപാടും നോക്കി താണുപോകുന്ന പത്രോസിനെ കരം പിടിച്ചു ഉയർത്തിക്കൊണ്ട് കർത്താവ് വിളിക്കുന്ന ഏതാണ്? അല്പവിശ്വാസി, അവിശ്വാസി, നീ എന്തിനാ അവിശ്വസനായി തീർന്നേ? ഈ ദിവസങ്ങളിൽ നമ്മുടെ അവിശ്വാസം മാറിക്കൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വിശ്വസ്തദാസനായിരിക്കാൻ തക്കോണം കർത്താവ് നമ്മെക്കുറിച്ച് സ്തോത്രം ആഗ്രഹിക്കുന്നു. നമുക്ക് അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അഞ്ചാമതായി സ്തോത്രം, ദൈവസന്നിധിയിൽ നമ്മുടെ കൂടപ്പെട്ടവർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ദൈവസന്നിധിയിലെ, നമ്മുടെ സഭയിലെ ദൈവദാസന്മാർക്ക്, നമുക്ക് പരിചയമുള്ളവർക്ക് ഒക്കെ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരങ്ങൾ, നന്മകൾ, നന്മയുടെ വഴികൾ ഒക്കെ നാം ഈ ദിവസങ്ങളിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? സ്തോത്രം. സ്തോത്രം. പഴയ നിയമത്തിലേക്ക് വേദപുസ്തകത്തിൽ പലയിടത്തും നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. പലയിടത്തും അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ പോയതായ വിഷയങ്ങളിൽ ശാപത്തിന്റെ വഴിയിലേക്ക് അവിശ്വാസത്താൽ പോയത് കാരണത്താൽ ശാപത്തിന്റെ വഴിയിലേക്ക് പോയതായിട്ട് നമുക്ക് കാണുവാൻ തക്കൊണ്ടും സാധിക്കുന്നു. അഭിഷേകം പ്രാപിച്ചവനാ ദാവീദ്. സ്തോത്രം. ആ ദാവീദ് യുദ്ധകാലത്ത് ചെല്ലുമ്പോൾ സഹോദരന്മാർ അവനോട് പറയുന്നുണ്ട്, നീ പട കാണാൻ വന്നതാ. സ്തോത്രം. ദാവീദിന്റെ കഴിവിൽ, ദൈവം കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിൽ വിശ്വസിക്കാത്ത സഹോദരന്മാരെ നമുക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയുന്നു. സ്തോത്രം. മോസസ്, മോശയുടെ കാര്യത്തിൽ നമുക്ക് കാണുമ്പോൾ ദൈവം കൊടുത്തിരിക്കുന്നതായ അധികാരം,
ഫറവോന്റെ മുന്നിൽ സംസാരിച്ചിട്ട് കടന്നു വരുമ്പോൾ ആ മോശയെ അംഗീകരിക്കാതെ കണ്ട് മോശയെ കല്ലെറിയുവാൻ തക്കവണ്ണം തുടങ്ങിയ ഇസ്രായേൽ ജനം. സ്തോത്രം. ദൈവസന്നിധിയിൽ പാപത്തിന്റെ വഴികളെ വിട്ട് മടങ്ങി വന്ന പൗലുസപ്പോസ്തലനെ സ്വീകരിക്കാതെ വണ്ണം പോയ ഒന്നാം നൂറ്റാണ്ടിലെ അവസ്ഥകൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ആരാധിച്ച് ആരാധിച്ച പെട്ടകത്തിന്റെ മുൻപിൽ തന്റെ പൊസിഷൻ പോലും നോക്കാതെ ആരാധിച്ച് മുൻപോട്ട് വന്ന ദാവീദിനെ നിന്ദിച്ച മീക്കിളിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്താ ഇതിന്റെയൊക്കെ കാരണം? ദൈവം കൊടുത്തിരിക്കുന്നതായ കഴിവുകളെ അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയാതെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികളെ ഒന്നും നാം അക്സെപ്റ്റ് ചെയ്യാതെ നാം അവിശ്വസ്തരായിത്തീരുന്ന സ്തോത്രം വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, സ്തോത്രം, നാം അവിശ്വാസികളാണ് എന്ന് ഇന്ന് രാത്രി കാലം നാം അറിഞ്ഞിരിക്കണം. സ്തോത്രം. നാം പിന്നെ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രി കാലത്തെ ദൈവവചന ശിശുഷയോട് നിർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. കർത്താവ് പരിശുദ്ധ ശിശുഷ സമയത്ത് അപ്പോസ്തലന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകണം. ഒന്നും ചോദ്യം ചെയ്യാത്ത അവസ്ഥ, എന്തും വിശ്വസിക്കുന്ന അവസ്ഥ, എങ്ങോട്ട് പറഞ്ഞാലും പോകുന്ന അവസ്ഥ, എങ്ങോട്ട് വിളിച്ചാലും പോകുന്ന അവസ്ഥ, എന്തു പറഞ്ഞാലും ചെയ്യുന്ന അവസ്ഥ, എന്ത് കണ്ടാലും അതുപോലെ വിശ്വസിക്കുന്ന അവസ്ഥ, എന്ത് കേട്ടാലും അതുപോലെ വിശ്വസിക്കുന്ന, തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുന്ന ഒരവസ്ഥയിലേക്ക് നാം ഈ ദിവസങ്ങളിൽ മടങ്ങി വരുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കുറച്ച്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് മരുഭൂമിയിലായിരുന്നപ്പോൾ, സ്തോത്രം, ഈ ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോൾ പലയിടത്തും നമുക്ക് കാണുന്നുണ്ട് മാർത്തയോടും മറിയയോടും പറയുന്നത്, ദൈവദാസൻ ലാസർ മരിച്ചു 4 ദിവസമായി, നിനക്ക് പ്രിയമുള്ളവൻ ദിനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവിടെ വീണ്ടും അവിടെ പാർത്തു. അങ്ങനെ 4 ദിവസം ഇന്ന് ദേവദാസി പാടി ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്തോത്രം. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറയുടെ മുമ്പിൽ കടന്നു വരുമെന്ന് വിശ്വാസത്തോടെ കാത്തിരുന്ന സഹോദരിമാരെ ലജ്ജിപ്പിക്കാതെ വണ്ണം കടന്നു വന്ന തന്റെ സഹോദരനെ ഉയർത്തിയ ദൈവം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കാത്തിരിപ്പ് വളരെ ആവശ്യമായിരിക്കുന്നു. സ്തോത്രം. ഏത് വിഷയമെന്ന് കഴിഞ്ഞെന്നാലും ദൈവസന്നിധിയിൽ ദൈവീക പ്രവർത്തനത്തിന് വേണ്ടി നാം കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഇസ്രായേലിന്റെ 1-ാം രാജാവായ ശൗലിനെ കുറിച്ച് നമുക്കറിയാം, തോളു മുതൽ പൊക്കമുള്ളവൻ. എന്നാൽ ശമുവേൽ അഭിഷേകം ചെയ്തതിന് ശേഷം അവിടെ നാം വായിക്കുന്ന, നിശ്ചയിച്ച അവധിക്ക് ശമുവേലിന് വരാൻ പറ്റിയില്ല. നിശ്ചയിച്ച അവധിക്ക്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊക്കെയാ, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ആത്മാവിൽ നിറയണം. സ്തോത്രം. 5 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ എനിക്ക് ഇന്ന വിഷയത്തിന് മറുപടി ലഭിക്കണം. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ എനിക്ക് ഇന്ന കാര്യം നടക്കണം. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ലഭിക്കണം. നിശ്ചയിച്ച അവധിക്ക് നമുക്ക് ലഭിക്കണം. സ്തോത്രം. അവിടെ ശൗലിന് പറ്റിയതാണ്. നിശ്ചയിച്ച അവധിക്ക് ശമുവേൽ വന്നില്ല. എന്നാൽ അവനെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷ അവിടെ ചെയ്തത് കാരണം ദൈവത്തിന്റെ അഭിഷേകം അവന്റെ നിന്ന് പോയി. ദൈവം സ്തോത്രമാക്കി വെച്ചിരുന്ന മേഖലയിൽ അവൻ വിജയിക്കുവാൻ കഴിയാതെ പോയി എന്നുള്ള കാര്യം നാം ഇന്ന് രാത്രി കാലോട് കൊടുക്കണം. സ്തോത്രം. അപ്പൊ ദൈവസന്നിധിയിൽ കാത്തിരുന്നെങ്കിൽ മാത്രമേ, ശിശുക്കളെ പോലെ ആയെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് ഈ ദിവസങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. സ്തോത്രം. സ്തോത്രം. നിങ്ങൾക്ക് അവിശ്വാസത്തോടും ഇല്ലാതെ കണ്ട് വിശ്വാസത്തോടെ എന്തു പറഞ്ഞാലും അത് സാധിക്കും. ഉണങ്ങിയ അത്തിയെ കണ്ടുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസത്തോടെ പറഞ്ഞാൽ. സ്തോത്രം. അതുപോലെ തന്നെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, മരണത്തിൽ നിന്നും വിടിവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച കണ്ണുനീരോടും നിലവിളിയോടും കൂടി അപേക്ഷിക്കുകയും വിശ്വാസത്താൽ, വിശ്വാസത്തെ ദൈവത്തിനുള്ളതായ പിതാവിനെ വിടുവിക്കുമെന്നുള്ളതായ ഉറച്ച വിശ്വാസത്താൽ കർത്താവിനോട് വിടുതൽ പ്രാപിച്ചു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിന്റെ തോത് വർദ്ധിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഏതൊക്കെ മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ അവസ്ഥകളുണ്ടോ, അവിശ്വാസത്തിന്റെ അവസ്ഥകളുണ്ടോ എന്ന് നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ, സ്തോത്രം, വാഗ്ദത്ത നിവർത്തി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? സ്തോത്രം. ദൈവ വഴിയിൽ മുൻപോട്ട് ഉയരുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം നമ്മുടെ ജീവിതം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിന് തടസ്സമായി നിൽക്കുന്നുണ്ടോ? സ്തോത്രം. നമ്മുടെ സ്തോത്രം
നമുക്ക് കിട്ടിയിരിക്കുന്ന ചെറുതുപോലും വലിയതുപോലും അവസ്ഥകളിൽ നമുക്ക് തന്നെ സാറ്റിസ്ഫൈ ആകുവാൻ തക്കവണ്ണം കഴിയാതെ ഇരിക്കുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ദൈവത്തിൽ നിന്നും മാത്രമാണോ എൻ്റെ നോട്ടം, അതോ ദൈവത്തിൽ നിന്ന് നമ്മുടെ നോട്ടം ഏതെങ്കിലും ദിശയിലേക്ക് മാറിപ്പോയിട്ടുണ്ടോ? സ്തോത്രം, മറ്റുള്ളവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന നന്മ അക്സെപ്റ്റ് ചെയ്യുവാൻ എന്നെയും കൊണ്ട് കഴിയുന്നുണ്ടോ? നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനം നാം കേൾക്കുമ്പോൾ സ്തോത്രം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവിശ്വാസത്തിന്റെ ഒരു വിത്തും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാകാതെ വരണം. അല്ലെങ്കിൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരണം. വിശ്വസ്തനായ ദൈവം നമ്മളെ വിളിച്ചു, അത് അന്ത്യത്തോളം കർത്താവ് നമ്മളെ വഴി നടത്തുവാൻ ശക്തനെന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കോണം. ഈ ദിവസങ്ങളിൽ നമുക്ക് ഇടയായി തീരട്ടെ. രാത്രികാലം സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനത്തെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചനാണ്. ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി വിശ്വാസത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം എല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കാൻ ഇന്ന് രാത്രികാലം ദൈവം എം ജി രാജു ബ്രദറിനെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. മാർക്ക് ചാപ്റ്റർ 6 അതിന്റെ അവസാനത്തെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ ഇംഗ്ലീഷ് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ജീസസ് സെഡ് ടു ദം, എ പ്രോഫറ്റ് ഈസ് നോട്ട് വിതൗട്ട് ഓണർ എക്സെപ്റ്റ് ഇൻ ഹിസ് ഓൺ ടൗൺ അമംഗ് ഹിസ് റിലേറ്റീവ്സ് ആൻഡ് ഇൻ ഹിസ് ഓൺ ഹോം. ഹി കുഡ് നോട്ട് ഡു എനി മിറക്കിൾസ് ദെയർ എക്സെപ്റ്റ് ലേ ഹിസ് ഹാൻഡ്സ് ഓൺ എ ഫ്യൂ സിക് പീപ്പിൾ ആൻഡ് ഹീൽ ദം. He was amazed at their lack of faith. Then Jesus went around teaching from village to village. Hallelujah. Stotram. ee vajanathil nammal kettappol hallelujah pal vajanathil deva vajanathil thanne pala context eduthukonde devathina dasan adu valare clear aayittu explain cheythu. At the same time ആ വിശ്വാസം, ആ അൺബിലീഫ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ആ ലാക്ക് ഓഫ് ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യേണ്ടതെന്നും ദൈവത്തിന്റെ ദാസത്തിൽ കൂടെ നമുക്ക് ഇന്ന് രാത്രി കാലം കേൾക്കുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ആ പറഞ്ഞതായിട്ടുള്ള ഓരോ എക്സാമ്പിൾസ്, എലൈഷയുടെ ജീവിതത്തിൽ, മോശയുടെ ജീവിതത്തിൽ, ആ താലന്റിന്റെ ആ പാരബിള്, ആ പത്രോസ് വെള്ളത്തിന്റെ മേൽ നടക്കുന്ന ആ എക്സാമ്പിൾ, അങ്ങനെ അനേക എക്സാമ്പിൾ, ഡേവിഡിന്റെ എക്സാമ്പിൾ, ആ എക്സാമ്പിളിൽ കൂടെ ഒക്കെയും അവരുടെയൊക്കെ ഓരോ കോണ്ടെക്സ്റ്റ്, ഓരോ സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കത്തക്കവണ്ണം, അതേസമയത്ത് അൺബിലീഫ് നമുക്ക് വരും ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ലൈക്ക് ഒരു ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത് ആണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ദൃഷ്ടി ദൈവത്തിന്മേൽ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ, നമ്മൾ ചുറ്റുമുള്ള സർക്കംസ്റ്റാൻസസ് നോക്കാതെ വേണം, സിറ്റുവേഷൻസ് നോക്കാതെ വേണം. അനേക വാക്യങ്ങൾ അതിനെപ്പറ്റി ഉണ്ടല്ലോ. ആ വിശ്വാസത്തെ അബ്രഹാമിന്റെ കൂട്ട്, നമുക്ക് വിശ്വാസത്തെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ സിറ്റുവേഷന്റെ മേൽ പ്രവർത്തിപ്പാൻ ദൈവത്താൽ സാധ്യമാണ്. ബ്രദർ ഷെയർ ചെയ്തതിന് പോലെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സ്കെഡ്യൂൾ, നമ്മുടെ കാലണ്ടർ, 3 പ്രാർത്ഥന കഴിയുമ്പോൾ ഉടനെ അത് നടക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയും കൊണ്ടാണ് നമ്മൾ പലപ്പോഴും വരുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ സ്കെഡ്യൂളും കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും കൊണ്ട് നമ്മൾ വരും, നമ്മുടെ ഫെയ്ത്തിൽ നമ്മൾ തന്നെ ഡൗൺ ആയി പോകും. പക്ഷെ അതേസമയത്ത് പൂർണ്ണമായിട്ട് ദൈവഹിത പ്രകാരം നടക്കാൻ വേണ്ടി ദൈവം ദൈവത്തിന്റെ സമയത്ത് ഹിസ് എ ഗോഡ് വിൽ മേക്ക് ഓൾ തിങ്സ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ഓൺ ടൈം. എക്ലസിയാസ്റ്റസ് വായിക്കുന്ന വാക്യമാണല്ലോ. ആകയാൽ ദൈവത്തിൽ മാത്രം നമുക്ക് ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ ദൈവം തന്നെ നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി കാലം ദൈവം വചനം ഷെയർ ചെയ്ത രാജു ബ്രദറിനെയും സിസ്റ്റർ ഡെയ്സിയും മക്കളെയും ഓർത്തുകൊണ്ട് ഈ പ്രെയർ ലൈനിലായിരിക്കുന്ന ആർക്കെങ്കിലും കേട്ട വചനത്തിന്റെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ അല്പം ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥിച്ചാൽ അനേകർക്ക് പ്രാർത്ഥിക്കാൻ നോക്കും. പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ പ്രാർത്ഥിച്ചാട്ട് അതിനുശേഷമായിട്ട് നമുക്ക് ഇന്റർസെസറി പ്രയറിലേക്ക് കടന്നു പോകാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു എം ജി രാജു ബ്രദർ.